പിളർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂറിനെയും സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ വഹാബിനെയും സ്ഥാനത്ത് നിന്ന് നീക്കി. ഇരുവിഭാഗവും എറണാകുളത്ത് വെവ്വേറെ യോഗം ചേർന്നാണ് പരസ്പരം പുറത്താക്കിയതായി പ്രഖ്യാപിച്ചത്. പി എസ് സി സീറ്റ് വിൽപ്പന, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ അനധികൃത നിയമനം തുടങ്ങിയ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൊച്ചിയിൽ തല്ലിപ്പിരിഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് പാർട്ടി പിളർന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിമിരിക്കൂറും സംസ്ഥാന പ്രസിഡന്റ് എ പി അബ്ദുൽ വഹാബും ആലുവയിലും തോപ്പമ്പടിയിലുമായി പ്രത്യേകം യോഗം ചേർന്നു. തോപ്പമ്പടിയിൽ അബ്ദുൾ വഹാബിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ 14 സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട അബ്ദുൾ വഹാബ് കാസിമിരിക്കൂറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായി അറിയിച്ചു. മുസ്ലിം ലീഗുമായി കൂട്ടുപിടിച്ച് കാസിമിരിക്കൂർ പാർട്ടിയെ പിളർത്തിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാന പ്രസിഡന്റായ തന്നോടൊപ്പമായിരിക്കും പാർട്ടി പ്രവർത്തകരും പാർട്ടി ഓഫീസും ഉണ്ടാവുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐ എൻ എൽ പ്രവർത്തകരുടെ ഇടതുപക്ഷത്തോടുള്ള കമ്മിറ്റ്മെന്റ് കണക്കിലെടുത്തിട്ടാണ്, ഇടതുപക്ഷ നയത്തോടുള്ള കമ്മിറ്റ്മെന്റ് കണക്കിലെടുത്തിട്ടാണ്, ആ കമ്മിറ്റ്മെന്റ് വളരെ ശക്തമായി നിലനിൽക്കുന്നു, പൂർവാധികം ശക്തമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആലുവയിൽ ചേർന്ന കാസിമിരിക്കൂറിന്റെ യോഗത്തിൽ ദേശീയ പ്രസിഡന്റിന്റെ നിർദ്ദേശത്തോടെ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ വഹാബിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. മന്ത്രിയും ദേശീയ നേതൃത്വവും തന്നോടൊപ്പമാണെന്നും മുസ്ലിം ലീഗിൽ പോകാൻ വേണ്ടിയാണ് അബ്ദുൾ വഹാബ് പാർട്ടിയെ പിളർത്തിയതെന്ന് കാസിമിരിക്കൂറും ആരോപിച്ചു. അക്രമശക്തമായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവരെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തേക്ക് വന്നിരിക്കുക, സ്വാഗതം ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സംശയിക്കുന്നത് വളരെ ആസൂത്രിതമായി നടന്ന ഒരു നാടകമാണ് ഇത് എന്ന്. പാർട്ടി പിളർന്നതോടെ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഇനി ഏത് വിഭാഗത്തോടൊപ്പം നിൽക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. റഹീമിനോടൊപ്പം സഹിന ആന്റണി, 24 കൊച്ചി. കൊച്ചിയിൽ ചേർന്ന ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂട്ടത്തലിൽ കലാശിച്ചു. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അടക്കമുള്ള നേതാക്കളെ പ്രവർത്തകർ മണിക്കൂറുകളോളം തടഞ്ഞുവെച്ചു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നടന്ന യോഗത്തിലും തെരുവിലെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും തമ്മിൽ തല്ലലുമെതിരെ പോലീസ് കേസെടുത്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടായിരുന്നു മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് കൊച്ചിയിൽ ഐ എൻ എൽ യോഗം ചേർന്നത്. യോഗം തുടങ്ങി നിമിഷങ്ങൾക്കകം യോഗം നടക്കുന്ന ഹോട്ടലിന് മുന്നിൽ പ്രവർത്തകർ ചേരി തിരിഞ്ഞ് അടിയും തുടങ്ങി. എറണാകുളം കാനോൺ ഷെഡ് റോഡും സാസ് ടവറും തെരുവ് യുദ്ധത്തിനാണ് പിന്നെ വേദിയായത്. മന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും യോഗം നടക്കുന്ന ഹാളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു വിഭാഗം തടഞ്ഞപ്പോൾ ഇരുവർക്കും സംരക്ഷണമൊരുക്കാൻ മറുവിഭാഗവും എത്തി. ഇത് സംഘർഷത്തിന്റെ ആക്കം കൂട്ടി. പിന്നെ റോഡിൽ നിന്നവരും പോയവരുമെല്ലാം തമ്മിൽ കൂട്ടത്തല്ലായി. സംഗതി വഷളായതോടെ പോലീസ് കളത്തിലിറങ്ങി. അണുനയ നീക്കത്തിൽ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിക്കില്ലെന്ന് കണ്ടതോടെ പോലീസ് ലാത്തിവീശി. ചിതറിയോടിയ പ്രവർത്തകരെ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. പ്രശ്നക്കാരെയെല്ലാം ഒടുവിൽ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതോടെ മന്ത്രിയും നേതാക്കളും സുരക്ഷിത കേന്ദ്രങ്ങൾ തേടി കളമൊഴിഞ്ഞു. 24 കൊച്ചി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 4 പ്രധാന പ്രതികൾ കസ്റ്റഡിയിൽ. ബിജു കരീം, ബിജോയ് സുനിൽകുമാർ, ജിൽസ് എന്നിവരാണ് പിടിയിലായത്. രണ്ടുപേർ ഇപ്പോഴും ഒളിവിലാണ്. അതേസമയം കേസിലെ 6 പ്രതികളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തി. ആധാരവും വായ്പാ തട്ടിപ്പ് നടത്തിയ രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്നതോടെ കേസിലെ 6 പ്രതികളും ഒളിവിലായിരുന്നു. തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്നാണ് 4 പ്രതികൾ പിടിയിലായത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ മുൻ മാനേജർ ബിജു കരീം, മുൻ സെക്രട്ടറി സുനിൽകുമാർ, സീനിയർ അക്കൌണ്ടന്റ് ജിൽസ്, കമ്മീഷൻ ഏജന്റായിരുന്ന എ കെ ബിജോയ് എന്നിവരാണ് പിടിയിലായത്. സിപിഎമ്മിന്റെ പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ബിജു കരീം. ടി ആർ സുനിൽകുമാർ കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവും ജിൽസ് തൊടുപറമ്പ് ബ്രാഞ്ചിലെ അംഗവുമാണ്. ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ള സൂപ്പർ മാർക്കറ്റിലെ അക്കൌണ്ടന്റ് റജിയാനിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കിരൺ എന്നിവരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇതിൽ കിരൺ വിദേശത്തേക്ക് കടന്നുവെന്നാണ് വിവരം. അതിനിടെ വായ്പാ തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെയും വീടുകളിൽ ക്രൈംബ്രാഞ്ച് സംഘം റെയ്ഡ് നടത്തി. ഇരിങ്ങാലക്കുട, പൊറത്തുശ്ശേരി, കൊരുമ്പുശ്ശേരി എന്നിവിടങ്ങളിലെ വീടുകളിൽ 6 സംഘങ്ങളായി തിരിഞ്ഞ് ഒരേ സമയമാണ് പരിശോധന നടത്തിയത്. പ്രതികളുടെ വീട്ടിൽ നിന്നും ആധാരവും വായ്പാ തട്ടിപ്പ് നടത്തിയ രേഖകളും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തു. 29 വായ്പാ രേഖകൾ കണ്ടെത്തി. എല്ലാം 50 ലക്ഷം രൂപയുടെ ലോണുകൾ. പ്രതികളുടെ പാസ്പോർട്ടും പിടിച്ചെടുത്തിട്ടുണ്ട്. പല പേരുകളിലുള്ള ലോണുകളുടെ രേഖകളും തേക്കടിയിലെ റിസോർട്ട് രേഖകൾ എന്നിവയും കണ്ടെത്തി. 24 തൃശൂർ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ ബിജു കരീമിനെയും സുനിൽകുമാറിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചതായി സൂചന. നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്നത് സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ചർച്ച ചെയ്യും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിരോധത്തിലായ സിപിഐഎം നേതൃത്വം
പ്രതികളായ പാർട്ടി അംഗങ്ങൾക്കെതിരെ കടുത്ത നടപടിക്ക് തന്നെയാണ് ഒരുങ്ങുന്നത്. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിനോട് നിലപാട് അറിയിച്ചിരുന്നു. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റിക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നാണ് വിലയിരുത്തൽ. പ്രതികളായ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബിജു കുര്യൻ, സുനിൽകുമാർ എന്നിവരെ പുറത്താക്കാൻ ജില്ലാ കമ്മിറ്റിക്ക് സെക്രട്ടേറിയറ്റ് ശുപാർശ നൽകിയതായാണ് വിവരം. പാർട്ടി തീരുമാനം നാളെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന AV ജയരാഘവൻ വ്യക്തമാക്കി. ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. വളരെ ശക്തമായ നടപടികളുണ്ടാവും. അപ്പോൾ ഇത് അതിൻ്റെ വിശദാംശങ്ങൾ നോക്കി കമ്മിറ്റി നടന്നുകൊണ്ടിരുന്ന ഇടയിൽ എനിക്ക് എൻ്റെ നടപടി തീരുമാനം പറയാൻ പറ്റുന്ന ഒരു പരിമിതി ഉണ്ടാവും. ആരായാലും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇരിഞ്ഞാലക്കുട ഏരിയ കമ്മിറ്റിക്കെതിരെയും രണ്ട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകുമെന്നാണ് CPIM വൃത്തങ്ങൾ നൽകുന്ന സൂചന. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം വിഷയം വിശദമായി ചർച്ച ചെയ്യും. സുധിഷാധർമ്മനൊപ്പം ശ്രീജി ശ്രീകുമാരൻ, 24 തൃശൂർ. അമ്പലപ്പുഴയിലെ പ്രവർത്തന വീഴ്ച അന്വേഷിക്കുന്ന പാർട്ടി കമ്മീഷന് മുന്നിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ പരാതി പ്രവാഹം. കമ്മീഷന് മുന്നിൽ ഹാജരായവരിൽ ഭൂരിപക്ഷം പേരും സുധാകരനെതിരെ മൊഴി നൽകി. മന്ത്രി സജി ചെറിയാൻ, AM ആരിഫ് MP എന്നിവരും HSLAM ഉന്നയിച്ച പരാതികളെ പിന്തുണച്ചു. രണ്ടംഗ കമ്മീഷൻ പ്രാഥമിക ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി. August 1 കമ്മീഷൻ വീണ്ടും ജില്ലയിലെത്തും. ആലപ്പുഴ ജില്ലയിലെ സുധാകര വിരുദ്ധ ചേരിക്ക് വീണുകിട്ടിയ അവസരമായി മാറി പാർട്ടി കമ്മീഷൻ. അന്വേഷണ പരിധിക്ക് പുറത്തുള്ളവരെയടക്കം കമ്മീഷന് മുന്നിലെത്തിച്ചു. ഹാജരായ ഭൂരിപക്ഷം പേരും എതിർനിലപാട് സ്വീകരിച്ചതോടെ ജി സുധാകരൻ ഒറ്റപ്പെടുന്ന നിലയാണ്. ജനപ്രതിനിധികളടക്കം 50 പേർ ഇതിനകം കമ്മീഷന് മുന്നിലെത്തി. സുധാകരനെ പിന്തുണച്ചതാകട്ടെ 15 പേർ. ഇന്ന് കമ്മീഷന് മുന്നിലെത്തിയ മന്ത്രി സജി ചെറിയാൻ, AM ആരിഫ് MP എന്നിവർ സുധാകരനെതിരെ നിലപാടെടുത്തു. അമ്പലപ്പുഴ, ആലപ്പുഴ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഹാജരായവരിൽ സുധാകരനെ പിന്തുണച്ചവർ ചുരുക്കം. ജി സുധാകരൻ തന്നെയും കുടുംബത്തെയും ദ്രോഹിച്ചെന്ന് മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം വേണുഗോപാൽ കമ്മീഷന് എഴുതി തയ്യാറാക്കി നൽകിയ പരാതിയിൽ വ്യക്തമാക്കി. കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KJ തോമസും അടങ്ങുന്ന രണ്ടംഗ കമ്മീഷൻ ജില്ലയിലെ പ്രാഥമിക ഘട്ട തെളിവെടുപ്പ് പൂർത്തിയാക്കി. ജില്ലയിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസം യാഥാർത്ഥ്യമെന്ന ജി സുധാകരന്റെ ആരോപണമടക്കം കമ്മീഷന് മുന്നിലുണ്ട്. August 1 ഒരു തവണ കൂടി ജില്ലയിലെത്തിയ ശേഷമാകും കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിക്കുക. സജോ ദേവസ്യ, 24 ആലപ്പുഴ. സംസ്ഥാനത്തെ കോവിഡ് ആശങ്കയ്ക്ക് ശമനമില്ല. ഇന്ന് 17,466 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി 12.3%. കഴിഞ്ഞ 24 മണിക്കൂറിന്റെ 142,008 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ 2,000 മുകളിൽ പുതിയ രോഗികൾ. അതിൽ മലപ്പുറത്താണ് ഇന്നും പ്രതിദിന രോഗികൾ കൂടുതൽ. 2,684 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോൺഗ്രസ് നേതാക്കൾ സമ്പൂർണ്ണ ലോക്ഡൌൺ ലംഘിച്ചതായ ആരോപണം. മാനദണ്ഡം ലംഘിച്ച് നേതാക്കൾ പാലക്കാട്ടെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. രമ്യഹർദാസ് MP, മുൻ MLA VT ബൽറാം എന്നിവരടക്കമുള്ളവർക്കെതിരെയാണ് ആരോപണം. അതേസമയം ഹോട്ടലിൽ പാർസൽ വാങ്ങാനാണ് എത്തിയതെന്ന് രമ്യ വ്യക്തമാക്കി. രമ്യഹർദാസിന്റെ നടപടി ഉത്തരവാദിത്തമില്ലായ്മയെന്ന് CPIM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ വിമർശിച്ചു. ഒരു ഇൻഡോർ ഡൈനിങ് അലൗഡ് അല്ലാതെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവർക്ക് മാത്രം എങ്ങനെ കഴിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്? പാലക്കാട് ചന്ദ്രനഗറിലുള്ള ഹോട്ടലിൽ ഉച്ചയോടെയാണ് സംഭവം. രമ്യ ഹരിദാസ് MP, മുൻ MLA VT ബൽറാം, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്ന പാളയം പ്രദീപ്, റിയാസ് മുക്കോളി എന്നിവരടക്കമുള്ളവരാണ് ഹോട്ടലിനുള്ളിൽ ഇരുന്നത്. ഇത് ചോദ്യം ചെയ്ത് പാലക്കാട് പുതുപ്പള്ളി തെരുവ് സ്വദേശി സനൂഫ് ദൃശ്യങ്ങൾ പകർത്തിയതോടെ ഉന്തും തള്ളുമുണ്ടായി. അവര് കുറച്ച് നേരം ഇരിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഒരു കുറെ നേതാക്കളൊക്കെയാണ് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണം പറഞ്ഞു. ശരി, അപ്പോൾ അതിൻ്റെ ഒഴിഞ്ഞൊരു സ്ഥലം കാണിച്ചാൽ പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇരുത്തിയതാണ്. അപ്പോൾ പിന്നെ ആ ഇരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്വിഗ്ഗിയിൽ ഒരു ഫുഡ് ഡെലിവറി ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യൻ, അവൻ ഈ പോക്കറ്റിൽ ഈ മൊബൈൽ ഫോൺ വെച്ച് അവരകത്ത് കയറിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഡൈനിങ്ങിൽ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂസാണ് ഉണ്ടായത്. മഴയായതിനാലാണ് ഹോട്ടലിൽ കയറിയതെന്ന് രമ്യ ഹരിദാസ് MP പറഞ്ഞു. ഭക്ഷണം ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, പാഴ്സലിനായി കാത്തു നിൽക്കുകയായിരുന്നുവെന്നും രമ്യ വ്യക്തമാക്കി. പാർസൽ മേടിക്കാൻ കയറിയതാണ്. അപ്പൊ മഴ പെയ്തപ്പോ ആ ഹോട്ടലിലെ ചേട്ടൻ കാലിന് പരിക്കും കൂടി ഉള്ളത് കൊണ്ട് മഴവെള്ളം വീണ സ്ഥലത്ത് ഇരിക്കാതെ ഉള്ളിലോട്ടൊരു ചെയറിട്ടെന്നു. അവിടെ ഇരുന്ന് പാർസൽ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഏതോ ഒരു 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 പയ്യൻ അതിനകത്ത് വന്നത്. സംഭവത്തിൽ ഹോട്ടലിനെതിരെ പാലക്കാട് കസബ പോലീസ് കേസെടുത്തു. കേരള എപ്പിഡമിക് ആക്ട് പ്രകാരമാണ് കേസ്. 24 പാലക്കാട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം കായികേതര ആവശ്യങ്ങൾക്ക് ഇനി വിട്ടുകൊടുക്കില്ലെന്ന് മന്ത്രി VAബ്ദുറഹിമാൻ. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു വന്ന വീഴ്ചയെ തുടർന്നാണ് സ്റ്റേഡിയം മറ്റാവശ്യങ്ങൾക്കായി വിട്ടു നൽകിയത്. സ്റ്റേഡിയം ഉപയോഗിക്കുന്നതിൽ വീഴ്ച വന്നു. കായിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി സ്റ്റേഡിയം ഉപയോഗിക്കുമെന്നും ഇതിനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചുവെന്നും മന്ത്രി VAബ്ദുറഹിമാൻ 24 പറഞ്ഞു. കായിക
ഇനങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള സ്റ്റേഡിയങ്ങൾ ഇത്തരത്തിലുള്ള മറ്റാവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുമ്പോൾ ആ സ്റ്റേഡിയം നശിച്ചു പോകണം. ഇപ്പോൾ തന്നെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ 65 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നുള്ളതാണ് ഏകദേശ വിലയിരുത്തൽ. ഇനി അത് അനുവദിക്കാൻ കഴിയില്ല. അപ്പം ഇനി മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് അടുത്ത ദിവസം തന്നെ അത് ആ നിയമവുമായി മുന്നോട്ട് പോകും. കൊടകരയിൽ കള്ളപ്പണ കവർച്ച നടന്ന ശേഷവും കുഴൽപ്പണക്കടത്ത് നടന്നുവെന്ന ധർമ്മരാജന്റെ മൊഴി. പത്തനംതിട്ടയിലേക്കാണ് 1 കോടി രൂപ ധർമ്മരാജൻ എത്തിച്ചത്. കള്ളപ്പണം BJP യുടേതാണെന്ന ധർമ്മരാജന്റെ മൊഴി പകർപ്പ് 24 ലഭിച്ചു. കൊടകരയിൽ നഷ്ടപ്പെട്ട 3.5 കോടി രൂപ BJP യുടേതാണെന്ന ധർമ്മരാജന്റെ ആദ്യ മൊഴിയുടെ പകർപ്പാണ് പുറത്തു വന്നത്. കവർച്ച നടന്ന ശേഷം പോലീസിന് നൽകിയ മൊഴിയിലാണ് കവർച്ച ചെയ്യപ്പെട്ടത് BJP യുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊണ്ടുവന്ന തുകയാണെന്ന് ധർമ്മരാജൻ പറഞ്ഞത്. എന്നാൽ ഇരിങ്ങാലക്കുട കോടതിയിൽ ധർമ്മരാജൻ നൽകിയ ഹർജിയിൽ കവർച്ച ചെയ്യപ്പെട്ട തുക ബിസിനസ് ആവശ്യത്തിനായി മാർവാടി നൽകിയതാണെന്നാണ് പറഞ്ഞത്. മൊഴികളുടെ വൈരുദ്ധ്യം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസ് നൽകിയ കുറ്റപത്രത്തിലാണ് മൊഴിയുടെ വിശദാംശങ്ങൾ. കെ സുരേന്ദ്രനും ധർമ്മരാജനും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന വിവരങ്ങളും കുറ്റപത്രത്തിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 3 തവണ ധർമ്മരാജൻ കോന്നിയിൽ പോയി. BJP പഞ്ചായത്ത് മെമ്പർമാർക്ക് 10,000 മുതൽ 20,000 രൂപ വരെ നൽകാനായിരുന്നു കോന്നിയിലെത്തിയത്. 24 തൃശൂർ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ മുസ്ലിം ലീഗ്. സച്ചാർ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സച്ചാർ സംരക്ഷണ സമിതിക്ക് രൂപം കൊടുത്തു. കാന്തപുരം വിഭാഗം ഒഴികെയുള്ള മുസ്ലിം സംഘടനാ നേതാക്കളുമായുള്ള യോഗത്തിലാണ് തീരുമാനം. സമസ്ത, ജമാഅത്തുൽ ഉൽമ തുടങ്ങി 13 മുസ്ലിം സംഘടനാ നേതാക്കൾ കോഴിക്കോട് വെച്ച് ലീഗ് നേതൃത്വം നടത്തിയ ചർച്ചയിൽ പങ്കെടുത്തു. സച്ചാർ കമ്മിറ്റി തീരുമാനങ്ങൾ അന്തസത്ത ചോരാതെ നടപ്പാക്കുക എന്നതായിരുന്നു മുഖ്യ അജണ്ട. ചർച്ചയ്ക്കൊടുവിലാണ് സച്ചാർ സംരക്ഷണ സമിതിക്ക് രൂപം നൽകിയത്. ആവശ്യങ്ങൾ ഉന്നയിച്ച് സച്ചാർ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ August 3 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തും. നേതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് August 3 ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അന്നേ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് കാന്തപുരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 24 കോഴിക്കോട്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിലിൽ 9 വിനോദസഞ്ചാരികൾ മരിച്ചു. മഴക്കെടുതിയിൽ കർണാടകയിൽ 9 പേർ മരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഹിമാചൽ പ്രദേശിൽ കിന്നോർ ജില്ലയിലെ സാംഗ്ല താഴ്വരയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. പാറക്കെട്ടുകൾ താഴേക്ക് പതിച്ചുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളിലേക്ക് കല്ലുകൾ പതിക്കുകയായിരുന്നു. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, ഗുജറാത്ത്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. കർണാടകയിൽ മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 9 പേർ മരിച്ചു. 3 പേരെ കാണാതായി. പ്രളയക്കെടുതിയിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 138 പേർ മരിച്ചു. 1.5 ലക്ഷത്തോളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മണ്ണിടിച്ചിലുണ്ടായ റായ്ഗഡിലെ തലായ് ഗ്രാമത്തിൽ രക്ഷാപ്രവർത്തനവും തിരച്ചിലും തുടരുകയാണ്. ഇന്ന് 1 മൃതദേഹം കൂടി കണ്ടെടുത്തതോടെ ഇവിടെ മരിച്ചവരുടെ എണ്ണം 43 ആയി. 40 ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘത്തെ കൂടി മഹാരാഷ്ട്രയിൽ വിന്യസിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. 24 ഡൽഹി. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകർ അതിക്രമത്തിനിരയായ സംഭവത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഖേദം പ്രകടിപ്പിച്ചു. കൈനഗരി പഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദാണ് ഖേദപ്രകടനം നടത്തിയത്. സംഭവങ്ങൾ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രയാസമുണ്ടാക്കി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. വാക്സിൻ വിതരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെയാണ് കൈനഗരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ കയ്യേറ്റത്തിനിരയായത്. MC പ്രസാദ് ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നാലെ പാർട്ടി ഇടപെടലിനെ തുടർന്നാണ് ഖേദപ്രകടനം. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.